കാർഷിക സാങ്കേതിക വിദ്യാമേള പാലായിൽ കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് പ്രവർത്തിക്കുന്ന കുമരകം കൃഷി വിജ്ഞാപന കേന്ദ്രം പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ സഹകരണത്തോടെ തിങ്കളാഴ്ച മുതൽ 10ാം തീയതി വരെ മുണ്ടാങ്കൽ സെന്റ് തോമസ് പള്ളിയുടെ പാരിഷ് ഹാളിൽ വെച്ച് സാങ്കേതിക വിദ്യാ വാരാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു। നൂതന സാങ്കേതിക വിദ്യകൾ ഗ്രാമീണ കർഷകർക്ക് ലഭ്യമാക്കണമെന്നും കാർഷിക സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി അഭിപ്രായപ്പെട്ടു। കാർഷിക സർവകലാശാലയുടെയും കുമരകം കൃഷി വിജ്ഞാപന കേന്ദ്രം പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെയും സഹകരണത്തോടെ മുണ്ടുപാലം സെന്റ് ഡൊമിനിക്സ് പള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സാങ്കേതിക വിദ്യാ വാരാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു നിർമ്മല ജിമ്മി। ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന 6ാം തീയതി മുതൽ 10ാം തീയതി വരെ പ്രതീക്ഷ സാങ്കേതിക വിദ്യ വാരാചരണം നമ്മുടെ പാലാ നിയോജക മണ്ഡലത്തിൽ മുണ്ടാങ്കൽ വെച്ച് നടത്തുന്നു എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്। കേരള സർവകലാശാലയും കൃഷി വിജ്ഞാന കേന്ദ്രം അതുപോലെ സാങ്കേതിക വിദ്യ വകുപ്പ് PSWS എല്ലാവരുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന കർഷകർക്ക് വേണ്ടിയുള്ള ഈ പ്രോഗ്രാം വളരെ പ്രയോജനപ്രദമായി മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്। കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും അവ പരിഹരിക്കേണ്ട ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം। ഇവിടെ ദേശപ്രസംഗം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നത് ഏകദേശം 80% ആളുകൾ കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്। കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജു അധ്യക്ഷയായിരുന്നു। വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് കാർഷിക മേഖല। പാരമ്പര്യമായി കർഷക വൃത്തി എടുത്തുവരുന്നവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃഷി എന്നത് ഒരു തൊഴിൽ മാത്രമല്ല മറിച്ച് ജീവിതശൈലി സംസ്കാരവുമാണ്। എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ കാലാകാലങ്ങളായി എന്നും അവഗണിക്കപ്പെടുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല। ഇന്ത്യയുടെ കാർഷിക പ്രതിസന്ധിയുടെ ചരിത്രം ബ്രിട്ടീഷ് അധിനിവേശവുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട്। കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന വിഭാഗം ഡയറക്ടർ ജയശ്രീ കൃഷ്ണൻകുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി। PSWS ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ, കൃഷി വിജ്ഞാപന കേന്ദ്രം മേധാവി ഡോക്ടർ ജി ജയലക്ഷ്മി, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ബീന ജോർജ്, ആത്മ പ്രൊജക്ട് ഓഫീസർ ലീല കൃഷ്ണൻ, കർഷക ദള ഫെഡറേഷൻ ഡയറക്ടർ ഫാദർ മാത്യു കിഴക്കെ അരിഞ്ഞാണി, പഞ്ചായത്ത് മെമ്പർ ലിസമ്മ ടോമി തുടങ്ങിയവർ പ്രസംഗിച്ചു। വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സെമിനാറുകളും പുത്തൻ സാങ്കേതികവിദ്യ പരിചയപ്പെടുത്താൻ കഴിയുന്ന എക്സിബിഷനുകളും കർഷകരുടെ വിവിധങ്ങളായ സംശയങ്ങൾക്ക് ശാസ്ത്രീയമായ ഉത്തരങ്ങൾ പങ്കുവയ്ക്കുന്ന അഗ്രി ക്ലിനിക്കുകളും ഉണ്ടായിരുന്നു। സ്പൈസസ് മേഖലയിലെ നൂതന സാധ്യതകൾ എന്ന വിഷയം അടിസ്ഥാനപ്പെടുത്തി കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ലിജോ ജെയിംസ് നേതൃത്വം നൽകി ക്ലാസുകൾക്ക് സ്പൈസസ് മേഖലയിലെ നൂതന സാധ്യതകൾ എന്ന വിഷയം അടിസ്ഥാനപ്പെടുത്തി കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ലിജോ ജെയിംസ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി। തിങ്കളാഴ്ച 2 മണിക്ക് ആരംഭിച്ച സെമിനാറിൽ കോട്ടയം കൃഷി വിജ്ഞാപന കേന്ദ്രം നടപ്പിലാക്കുന്ന വിവിധങ്ങളായ കാർഷിക സൗഹൃദ പരിപാടികൾ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജയലക്ഷ്മി ജി പരിചയപ്പെടുത്തി। 3 മണി മുതൽ 5 മണി വരെ അഗ്രി ക്ലിനിക്കിൽ വിദഗ്ധരായ ശാസ്ത്രജ്ഞർ പങ്കെടുത്തു। ഡോക്ടർ വി ജയലക്ഷ്മി ജി, അഞ്ജു ആനി മാത്യു, ഡോക്ടർ ആശ വി പിള്ള, മാനുവൽ അലക്സ്, ഡോക്ടർ ബിന്ദു PS, ഡോക്ടർ നവ്യ ആർ എന്നിവർ കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി। 8ാം തീയതി രാവിലെ 10 മണിക്ക് കോട്ടയം ജില്ലയിലെ വിവിധ സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വ സംഗമം നടക്കും। നബാർഡിന്റെ ആഭിമുഖ്യത്തിലാണ് നടത്തപ്പെടുന്നത്। ഐ4U ന്യൂസ് പാലാ।